പറിച്ചു കൊടുത്തു വിടുന്ന ഒരു വിഭാഗത്തെ അവർ കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്.
അതിലെത്രമാത്രം സ്നേഹം ഉള്ള ഒരു വിഭാഗം, അത് ഈ മേഖലയിൽ മാത്രമേ എന്നുള്ളൂ. ഇപ്പൊ അത് 100,000 രൂപയാണ്, ഏറ്റവും വലിയ ഏറ്റവും നല്ല സംസ്ഥാന അവാർഡിന് 100,000 രൂപയാണ്. ഓരോ ജില്ലയ്ക്കും 25,000 രൂപ വെച്ച് 14 ജില്ലയ്ക്കുമുണ്ട്. പ്രോത്സാഹനമായിട്ട് 10,000 രൂപ വെച്ച് 10-33 എണ്ണം കൊടുക്കും. കുട്ടികൾക്കുണ്ട്, സ്കൂളിനുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്, എങ്ങനെയുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2009 തന്നെ ഞാൻ തീരുമാനിച്ചത് ഇത് അക്കാഡമിക് തലത്തിൽ ഇതിലെങ്ങനെ കയറ്റാം എന്നുള്ളതിന് ഞാൻ യൂണിവേഴ്സിറ്റിയെ സമീപിച്ചു. അന്ന് രാജൻ ഗുരുക്കൾ സാറായിരുന്നു ഡിസി. അദ്ദേഹത്തിനെ കണ്ടുടനെ തന്നെ അദ്ദേഹം സമ്മതിച്ചു. പക്ഷെ അത് പാസ്സായി വരാൻ സിൻഡിക്കേറ്റിൽ വെച്ച് പാസ്സാക്കി സെമിനാറുകൾ നടത്തി പിന്നെ സിലബസ് കമ്മിറ്റി ഉണ്ടാക്കി അതിൽ വെച്ച് പാസ്സാക്കി എടുക്കാനായിട്ട് 2 വർഷമെടുത്തു. 2011 കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഓർഗാനിക് ഫാമിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇവരെല്ലാം അത് പഠിച്ചതാണ്. 2011 സ്റ്റാർട്ട് ചെയ്തത് അത് ഇപ്പൊ 14-ാമത്തെ ബാച്ച്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഡിപ്ലോമ കോഴ്സ് അനുവദിച്ചു, അതിന്റെ വലിയ ഡിപ്ലോമ കോഴ്സ് അനുവദിച്ചു. പിന്നെ ഒരു ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തുടങ്ങി, യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനിയാണ് ഇപ്പൊ സാറ് പറഞ്ഞ കൃഷിയിലെ പ്രശ്നങ്ങൾ, കൃഷിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഗവേഷണം നടക്കണം, റിസർച്ച് നടക്കണം, റിയൽ ആയിട്ടുള്ള റിസർച്ച് നടക്കണം. ആൾറെഡി ഒരു റിസർച്ച് നമ്മുടെ പ്രോഗ്രാം കെ ടി ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റില് നാനോ ടെക്നോളജി ഉപയോഗിച്ചിട്ട് പച്ചക്കറികളും പഴങ്ങളും എല്ലാം ഒരു 2 ആഴ്ച അതിന്റെ ഫ്രഷ്നെസ് പോകാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, അതിന്റെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് സ്പ്രേ ചെയ്യാനുള്ള മെഷീൻ എല്ലാം വന്നു കഴിഞ്ഞു. സ്പ്രേ ചെയ്യണം, ആദ്യം ഒരു സാധനം ഉണ്ടാക്കി അത് പോരാ. നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത് വിചാരിച്ച ഞാൻ പറഞ്ഞു, നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല, ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റോ നാനോ ടെക്നോളജിയോ വിചാരിച്ചാൽ ഇത് നടക്കില്ല, ഇതിന് വേണ്ട സാധനം നിങ്ങൾ എടുത്തതല്ല. ഇപ്പൊ ചോദിച്ചു എന്താണ് നിങ്ങൾ എടുക്കേണ്ടത്? ഞാൻ പറഞ്ഞു മത്തങ്ങയില്ലേ, മത്തങ്ങ 2 വർഷം കേടുകൂടാതെ ഇരിക്കുമെങ്കിൽ മത്തങ്ങയുടെ തൊലിയിൽ എന്തോ ഒരു സാധനമുണ്ട്. ആ സാധനം എന്താണെന്ന് ഞങ്ങൾക്ക് കർഷകർക്ക് അറിയില്ല, ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന് അറിയാം, നാനോ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന് അറിയാം. അത് വേർതിരിച്ചെടുത്ത് അത് സ്പ്രേ ചെയ്ത് പച്ചക്കറികളെല്ലാം ഫ്രഷായിട്ട് താണൊരു സംവിധാനം ഉണ്ടാക്കാം. ഡിപ്പാർട്ട്മെന്റ് സമ്മതിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ ബി സി എ കണ്ടു, ബി സി എ സമ്മതിച്ചു. അതിന്റെ റിസർച്ച് നടക്കുകയാണ്. അതായത് നമ്മുടെ പച്ചക്കറികൾ ഇപ്പൊ വെണ്ടക്ക പറിച്ചു കഴിഞ്ഞാൽ മേശപ്പുറത്തിരുന്ന് മൂത്തു പോകുന്നു. അത് തന്നെ ഫ്രഷ്നെസ് പോകാതെ ഇരുത്താൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്ക് ഡെവലപ്പ് ചെയ്ത് കിട്ടണം. ഇങ്ങനത്തെ ഒട്ടനവധി റിസർച്ച് പ്രൊജക്ട് വേണം. ഈ ബാച്ചിന് കോയമ്പത്തൂര് 8 മടയിലെ അമൃതാനന്ദമയും അവിടെ യൂണിവേഴ്സിറ്റി, ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തു. ഈ കഴിഞ്ഞ 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ 1 മാസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു, ഞാൻ അവിടെ പോയി അവിടുത്തെ ഡയറക്ടറെ കണ്ടു, അതിന്റെ സ്വാമിയെ കണ്ടു, എല്ലാം കണ്ടിട്ട് അവരവിടുന്ന് ഒരു പ്രൊഫസറെ, അവിടെ ഒരു ഇന്ത്യൻ എഞ്ചിനീയറിംഗിനെ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറെ ഈ കോഴ്സിൽ വിളിച്ചിട്ടുണ്ട്. ഈ കോഴ്സിൽ വിട്ടിട്ട് ഈ കോഴ്സ് തുടങ്ങാമില്ല എന്ന് അവർ പറഞ്ഞു. രാസകൃഷിയുടെ തന്നെ തുടങ്ങുള്ളൂ, പക്ഷേ ഈ ജൈവ മേഖലകളിൽ റിസർച്ച് ചെയ്യാനുള്ള ഐറ്റംസ് മുഴുവൻ എഴുതിയെടുത്തിട്ടുണ്ട്. ഒരു 10-40 മേഖലകളിൽ അവർ റിസർച്ച് നടത്തുന്നു. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അമൃതാനന്ദമയി മഠത്തിന്റെ റിസർച്ച് യൂണിറ്റ് വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കൃഷിയിലെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല, കൃഷിക്കാരന്റെ പ്രശ്നം തീർന്നിട്ടില്ല. തീരണമെന്നുണ്ടെങ്കിൽ റിസർച്ച് നടന്ന് ശരിയായി വരും. ഏതായാലും നമ്മള് വളരെ നല്ലൊരു കുതിച്ചുചാട്ടത്തിലേക്ക്. ഞാൻ നമ്മുടെ വേറെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇന്ത്യ മുഴുവൻ ഉള്ള ഒരു ഗ്രൂപ്പ്, ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകൾ തമ്മിൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ വലിയ ഒരു ആവേശം. അതായത് തമ്മിൽ കാണുമ്പോഴും അവരവര് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് കാണിക്കാനും അത് പങ്കുവെക്കാനും ഇത് വളരെ വലിയ നേട്ടമുണ്ടാക്കുന്ന ഒരു ഒരു പദ്ധതിയുടെ ഭാഗമാണ്. എല്ലാവരും ഒരൊറ്റ ഗ്രൂപ്പിൽ വരില്ല. എന്നൊക്കെ ചോദിച്ചു പലരും, എന്താ ഈ കർഷകർ എല്ലാം കൂടി ഒരുമിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. കാരണം 70% ഉള്ള കർഷകർ എല്ലാവരും കൂടി ഒരുമിച്ചാൽ അവനല്ലേ ഭരിക്കേണ്ടത്, ഇതെന്താ ഒരുമിക്കാത്തത്? ഒരുമിക്കില്ല. എന്താ കാര്യം എന്നറിയാമോ, കർഷകൻ സ്വതന്ത്രനാണ്. അവൻ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും സ്വതന്ത്രമായ പാതകൾ വെട്ടിത്തുറന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്നവനാണ്.
അവനെ ഒരുമിപ്പിച്ച് ഒരാളിന്റെ കീഴിൽ കൊണ്ടുവരാന്ന് വിചാരിച്ചാൽ നടക്കുക. ഞാൻ പറഞ്ഞ അതിനു വേണ്ടി ശ്രമിക്കേണ്ടായിരുന്നു, ഒരു ശ്രമിക്കേണ്ട. എത്രമാത്രം ഗ്രൂപ്പുകൾ ഉണ്ടാകാമോ അത്രമാത്രം കൃഷി ശക്തമാണ്. അപ്പൊ അതിനെ നിങ്ങൾ 3 വർഷമായല്ലോ അല്ലെ, ഈ ഗ്രൂപ്പ് 3 വർഷമായല്ലോ. എല്ലാ വർഷവും കൂടണം, എവിടെയെങ്കിലും കൂടണം. ഞങ്ങൾ ആദ്യം 1985 കുടുംബം എടുത്തൊരു തീരുമാനം എന്താണ്, എല്ലാ വർഷവും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരിടത്ത് എല്ലാവരും കൂടി കൂട്ടിയേക്ക്. ആ കൂട്ടായ്മയിൽ നിന്നും പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തു. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട, എങ്ങനെ ഒഴിവാക്കണം, അറിവുകൾ പങ്കുവെക്കല്, എല്ലാം നടക്കുക. അപ്പൊ ഇത് ഒരു ഒരു നിത്യ ഇതായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ കണ്ട ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ കണ്ട ഒരു പ്രശ്നം, ഈ പുറത്താക്കൽ പരിപാടി ഒഴിവാക്കണം. മനസ്സിലായില്ലേ, ആരെങ്കിലും ഒരാളെ പുറത്താക്കും, എന്നിട്ട് ആ ഗ്രൂപ്പ് അടിച്ചു തിരിയും. അത് ഒഴിവാക്കണം. പുറത്താക്കലില്ല കൃഷിയിൽ, പുറത്താക്കലില്ല. കാരണം തെറ്റും കുറ്റവും കുറവുള്ള മനുഷ്യരെ ഈ ഭൂമുഖത്തുള്ളൂ. എല്ലാവർക്കും തെറ്റുണ്ട്, കുറ്റമുണ്ട്, കുറവുണ്ട്. അപ്പൊ ആരെ പുറത്താക്കാനാണ്, ആരെ പുറത്താക്കരുത്. നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ പോലും പുറത്താക്കരുത്. പുറത്ത് പോകേണ്ടവർക്ക് പോകാം, പക്ഷെ ആരെയും പുറത്താക്കുന്ന നിയമങ്ങൾ ഉണ്ടാവരുത്. കാരണം നിയമവും നിബന്ധനകളും എവിടെ ഉണ്ടോ അവിടെ സ്നേഹം മരിക്കും. സ്നേഹം മരിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനില്ലെന്നാണ് അർത്ഥം. അതല്ലേ, നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടാവരുത്. ഉണ്ടാവാത്ത ഒരു ഗ്രൂപ്പ് സ്നേഹത്തിന്റെ ബലത്തിൽ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്യാറുണ്ട്. കർഷകർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അത് ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറായി മുന്നോട്ട് വരിക. കർഷകരുടെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് മുന്നോട്ട് പോകണം. ഇപ്പോഴത്തെ ഈ വർഷം മുതലുള്ള പ്രശ്നം മനസ്സിലായല്ലോ, കാലാവസ്ഥയുടെ ആരോഗ്യം തകർന്നിരിക്കുന്നു. കാലാവസ്ഥ തകർന്നിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ടായിട്ട് 11 പേരുടെ ശവം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 11 പേരുടെ ശവം, ഒരുപാട് ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്, ശവായിട്ടെങ്കിലും മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ 11 പേരുടെ ശവം ഇന്നും കിട്ടിയിട്ടില്ല. ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ള ആ തരത്തിലുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഈ കാലാവസ്ഥാ മാറ്റം ആരെയാണ് കൂടുതൽ ബാധിക്കുക? കാർഷിക മേഖലയെ തന്നെയാണ് കൂടുതലായിട്ട് ബാധിക്കുക. കാർഷിക മേഖലയെ തകിടം മറിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, മാവൊക്കെ പൂത്തുകാണുക, മാവ് ഈ മഴയത്ത് പൂത്തിരിക്കുന്നത് കാണാം. മാറ്റമുണ്ടാവും, ഒരുപാട് മാറ്റമുണ്ടാവും. കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ല, ചെടികളെല്ലാം അതികഠിനമായ പച്ചപ്പിലേക്ക് മാറിയിട്ടുണ്ട്. എവിടെ വേണമെങ്കിലും ശ്രദ്ധിച്ചു, കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് മുതൽ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ അതികഠിനമായ പച്ചപ്പിലേക്ക്, മഴയൊന്നും ഇല്ലാതിരുന്ന സമയത്ത്, മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെടികൾ പച്ചപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? വരുംകാല മാറ്റത്തെ പ്രതിരോധിക്കാനുള്ള കരുത്ത് സസ്യങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. നമ്മളത് തയ്യാറെടുത്തിട്ടില്ല. അതിശക്തമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരാൻ പോകുന്നു. ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ സസ്യജാലങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളതിന് തയ്യാറായിട്ടില്ല. നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഒരുപാട് വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ തയ്യാറായി മുന്നോട്ട് വരണം. കരുത്ത് അനന്തര തലമുറയ്ക്ക് ഒരു കാരണവശാലും ഒരു തരി വിഷം പോലും ഉള്ളിച്ചെല്ലാനുള്ളത്. ഇന്ന് ഓരോ വ്യക്തിയുടെയും, ഞാൻ ആരോഗ്യരംഗത്ത് കൂടി നിൽക്കുന്ന ആളാണ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, ആരോഗ്യ തകർച്ചയുടെ നെല്ലിപ്പലയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കേരളം. ആരോഗ്യ തകർച്ച, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടിരുന്നത് 60 വയസ്സ് കഴിഞ്ഞവർക്കായതായി, ഇപ്പോഴോ 30-40 30-40 വന്നിരുന്നു. എല്ലാം മേഖല, ഷുഗർ കൂടിയിരിക്കുന്നു, ക്യാൻസർ കൂടിയിരിക്കുന്നു. ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്താണ്, കേരളം ആരോഗ്യ തകർച്ചയിലാണ്, ഇതിൽ നിന്നും കരകയറുക അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അവരെഴുതിയിരുന്നു. അതിനൊരു മറുപടി ഞാൻ കലാകൗമുദിയിൽ എഴുതി, അതവർ പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ അവർ പ്രസിദ്ധീകരിച്ചു, ഒരു തകർച്ചയും സംഭവിച്ചിട്ടില്ല. തിരിച്ചു പിടിക്കാം, ഇത് മുഴുവൻ തിരിച്ചു പിടിക്കാം. ഒറ്റ കണ്ടീഷൻ, ജൈവ കൃഷിയിലേക്ക് പൂർണ്ണമായും മാറുക. അന്നം കറക്റ്റ് ചെയ്യുക,
അന്നത്തിന്റെ ക്വാളിറ്റിയാണ് അണ്ടത്തിന്റെ ക്വാളിറ്റി, അന്നത്തിന്റെ ക്വാളിറ്റിയാണ് ബീജത്തിന്റെ ക്വാളിറ്റി, അണ്ടത്തിന്റെയും ബീജത്തിന്റെയും ക്വാളിറ്റിയാണ് അനന്തര തലമുറയുടെ ക്വാളിറ്റി. ഇപ്പൊ കഴിക്കുന്ന അന്നം, കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു പരിശുദ്ധമായിരിക്കണം. കാരണം ഇത് അറിയാവുന്ന ഭാരതമാണ്, അറിയാവുന്ന ഭാരതമാണ്. പഞ്ചഭൂതങ്ങൾ അഞ്ചും കൊണ്ടാണ് നമ്മളെല്ലാം പ്രകൃതി സൃഷ്ടിച്ചിരിക്കണമെന്ന് അറിവുള്ള ഭാരതം. ആ അഞ്ചും വിഷമാക്കി കഴിക്കുന്ന ഭക്ഷണം വിഷം, കുടിവെള്ളം വിഷം, ശ്വസിക്കുന്ന വായു വിഷം, അഗ്നി വിഷം, ശബ്ദം വിഷം, വായു വിഷം, സകലതും വിഷമാക്കി. ഇതിനെന്താ പരിഹാരം? ഒരുപാട് ശാസ്ത്ര സംഗീതത്തിലെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുമായിട്ട് പോകേണ്ടി വരുന്നുണ്ട്. അവരെല്ലാം പറയുന്നത് ഇത് സയൻസ് അല്ല, ഇത് സയന്റിഫിക് അല്ല, ഓർഗാനിക് ഫാമിംഗ് സയന്റിഫിക് അല്ല. ഞാൻ പറഞ്ഞത് സയൻസ്, ഇതാണ് സയൻസ്, ഇതിനൊരു സയൻസ് ഉണ്ട്. അവസാനം ശാസ്ത്രജ്ഞിക്കാൻ അത് പ്രസിദ്ധീകരിച്ചു, അവരെ എഴുതിയെടുത്തത് വ്യക്തമായിട്ട് പ്രസിദ്ധീകരിച്ചു, ഇതാണ് സയൻസ്, ഇതിനൊരു സയൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഇതിന്റെ സയൻസ് ഇക്കോളജി എന്ന് പറയുന്ന ഒരു സയൻസ് ആണ്. ഇക്കോളജി എന്ന് പറയുന്ന ഒരു സയൻസ് സഹജമായ വാസനയാണ്, എല്ലാവരിലും അതുണ്ട്. ആ നമ്മൾ ഉണരുമ്പോൾ ഉണരുന്നത് നമ്മുടെ ഉള്ളിലെ സയൻസ് ആണ്. ഇക്കോളജി ഒരു സഹജമായ വാസന, ഒരു കല പോലെ ഉണരുന്ന ഒരു വാസനയാണത്. ആ സയൻസിന്റെ പിൻബലമാണ് കൃഷിയുടെ. കൃഷിയുടെ സയൻസ് ഇക്കോളജിയാണ്, കെമിസ്ട്രി ആയിപ്പോയി എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്നത്. ജീവിതത്തിന്റെ സയൻസ് ഇക്കോളജിയാണ്, പക്ഷെ അവിടെയും കെമിസ്ട്രി കയറി വന്നു എന്നുള്ളതാണ് പ്രശ്നം. സയൻസ് തെറ്റിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രത്തിനെ ബേസ് ചെയ്തിട്ട് കൃഷി ചെയ്താൽ ആ കൃഷിയുടെ താളം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. കൃഷിയുടെ താളം വീണ്ടെടുക്കാതെ ജീവിതത്തിന്റെ താളം വീണ്ടെടുക്കാമെന്ന് കരുതണം. ഫസ്റ്റ് കൃഷിയുടെ താളം വീണ്ടെടുക്കുക എന്ന് പറയുന്നത്. അത് ജൈവ കൃഷിക്ക് പറ്റുള്ളൂ, മറ്റുള്ള കൃഷിക്ക് പറ്റില്ല. മറ്റുള്ള കൃഷി ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആദായകരമായേക്കാം, ആദായകരമായേക്കാം. വേറെയുള്ള ഏത് കൃഷിയും ചിലപ്പോൾ ആദായം കൂടുതലുണ്ടായേക്കാം, പക്ഷേ അതിന് ആനന്ദം തരാൻ പറ്റില്ല. ആനന്ദമുണ്ടാക്കാൻ അതിന് പറ്റില്ല. ഇതിന് ആനന്ദമുണ്ട്. മറ്റുള്ള മേഖലയിൽ നിൽക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. കൃഷി കൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്നവരല്ല, മറ്റുള്ള മേഖലയിൽ നിൽക്കുന്നവരെല്ലാവരും അതാണ്. ജൈവ കൃഷി ചെയ്യുമ്പോൾ എന്താ അഭിപ്രായം? വിളവ് കുറവല്ലേ, പിന്നെ എന്താ ഇത് ചെയ്യണം? ഇത് ചെയ്യാനുള്ള കാര്യം എന്തുകൊണ്ടാണ് അതിന് പുക പിടിക്കുന്നതിന്റെ കാര്യം എന്താ? ഇതിനകത്ത് നിന്ന് വേറൊരു വിളവുണ്ട്, അത് ആനന്ദം എന്ന് പറയുന്ന വിളവാണ്. ആരോഗ്യം എന്ന് പറയുന്ന വേറൊരു വിളവുണ്ട്. മനസ്സിലായില്ലേ? ആനന്ദവും ആരോഗ്യവും തരാൻ ജൈവ കൃഷിക്ക് മാത്രമേ പറ്റൂ. ആദായം എന്ന് പറയുന്ന വിളവ് മാത്രമല്ല, വിളവ് എത്ര ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റി അല്ല, അതിന്റെ ക്വാളിറ്റി അതിപ്രധാനമാണ്. അപ്പോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ട്. പിന്നെ എന്താ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലേ? ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ വലിയ സബ്ജക്ട് അല്ലേ? 20 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ഒരു സബ്ജക്റ്റാണ്. വളരെ പതുക്കെ പതുക്കെ പഠിച്ച് കയറേണ്ട ഒരു സബ്ജക്റ്റാണ്. ഏതായാലും കുറെ പേര് വന്ന് ഇവരെല്ലാം വന്ന് പഠിച്ചു. പഠിക്കുമ്പോൾ മനസ്സിലാവുക സാധനം എന്താണെന്ന് മനസ്സിലാകും. അവയുടെ കൃഷിയിലെ പ്രശ്നങ്ങൾ കർഷകന്റെ പ്രശ്നമാണ്. ഈ നിലവിൽ നിൽക്കുന്ന കൃഷിയിലെ സകല പ്രശ്നങ്ങളും കർഷകന്റെ പ്രശ്നമാണ്. കർഷകന്റെ പ്രശ്നം എന്നുള്ളത് അറിയില്ലായ്മയാണ്. കൃഷി മേഖലയെ അട്ടിമുട്ടി ഉടച്ചു മാറ്റേണ്ടതുണ്ട്. അതിനുള്ള ഒരു ബേസ് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും എതിരാണ് എല്ലാവരും എതിർത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അത് പിടിച്ചു പോണം. എന്റെയൊക്കെ ഒരുപാട് സയൻസുമായി ചോദിച്ചതാണ് ഇതെന്താണ്. ഹേലി സാർ തന്നെ എനിക്ക്, ഹേലി സാറിന്റെ കത്ത് എനിക്കുണ്ട്. ഹേലി സാറ് കുറുപ്പം നിലയിൽ വെച്ചാണ് ഹേലി സാറും മനോരമയുടെ സയന്റിസ്റ്റുമാരും എല്ലാവരും കൂടിയുള്ള ഒരു സ്റ്റേജ് ഭയങ്കരമായിട്ട് എന്നെ എതിർത്തതാണ്. അത് എതിർത്തതാണ്. ജൈവ കൃഷി വിജയിക്കില്ല, നടപ്പില്ലാത്ത കാര്യമാണ്, ഇത് നടക്കില്ല, ആളുകൾ തള്ളിക്കളയും നിങ്ങളെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏതാണ് തള്ളിപ്പോണത് എന്ന് അറിയാം നമുക്ക്, ഏതാണ് തള്ളിപ്പോകുന്നത്, ഇല്ലാതായി പോണത് എന്ന് അറിയാം. ഏതായാലും ജനം ഏറ്റെടുത്തു, ജനം ഏറ്റെടുത്തത് കൊണ്ട് ഗവൺമെന്റ് കമ്പനി ചെയ്യപ്പെടുന്നു. ഇതിലേക്ക് വരാൻ ഇന്നും ഗവൺമെന്റ് ജൈവ കൃഷിക്ക് അനുകൂലമാണെന്ന് ആരും കരുതരുത്. ജൈവ കൃഷിക്ക് എതിരാണ് ഗവൺമെന്റ്, എതിരാണ് കൃഷിമന്ത്രി, എതിരാണ്. കാരണം നേരിട്ട് മുട്ടുള്ള ഞങ്ങളല്ലേ. ആ സമയത്ത് ഞങ്ങൾക്ക് അറിയാം എതിരാണ്, കമ്പനിക്ക് എതിരാണ്.
പക്ഷേ അത് എങ്ങനെയൊക്കെയോ ജനങ്ങളുടെ ഉള്ളിൽ കയറിയിട്ട് അത് പൊന്തി പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വരും. കാരണം എനിക്കിപ്പോ മനസ്സിലായത് നേരത്തെ ആദ്യകാലങ്ങളിൽ കർഷകരായിരുന്നു കൃഷിയിലുണ്ടായിരുന്നു. ഒരു അഞ്ചു വർഷമായി ഇങ്ങോട്ടുള്ള ഒരു ചേഞ്ച് വളരെ വലുതാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കൃഷിയിലേക്ക് വന്നു തുടങ്ങി. എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാർ കൃഷിയിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ എന്താണ് അനുഭവം എന്ന് പറയുമ്പോൾ ഡോക്യുമെന്റേഷൻ ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ എന്താ ചെയ്യണേ, എന്താണ് കുഴിച്ചു വെച്ചു, അത് അത് പരാജയപ്പെട്ടാൽ ആ മാറ്റി ചെയ്യും, മാറ്റി ചെയ്തിട്ട് അത് വിജയിപ്പിക്കുന്നത് വരെ അവര് വരും. എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ആൾക്കാർ കൃഷിയിലേക്ക് വന്നാലേ അത് നടക്കുള്ളൂ. കർഷകന് റിസ്ക് എടുക്കാൻ പറ്റില്ല. റിസ്ക് എടുത്തിട്ട് എന്തെങ്കിലും നഷ്ടം വന്നാൽ അവന് ജീവിക്കാൻ പറ്റില്ല. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും വരുമാനമുള്ള ആൾക്കാരും കൃഷിയിലേക്ക് വരുമ്പോ കൃഷിയിൽ സമൂലമായ മാറ്റം ഉണ്ടാവും. ഏതായാലും നമുക്ക് യാതൊരു ഭയവും വേണ്ട, ജൈവകൃഷി രംഗത്ത് ഭയം വേണ്ട. കാരണം ഇത് വളരെയധികം ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ വിദേശ യൂണിവേഴ്സിറ്റികളിലും സിലബസുകൾ തിരുത്തി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റി മാത്രമേ മടിച്ചു നിൽക്കുള്ളൂ മാറ്റാൻ. അത് അവസാനമേ വരുള്ളൂ, അവസാനമേ വരുള്ളൂ. പക്ഷെ വിദേശ യൂണിവേഴ്സിറ്റികളിൽ എല്ലാവരും തന്നെ ചേഞ്ച് വന്നു കഴിഞ്ഞു. അമേരിക്കയിൽ നിന്നൊരു പ്രൊഫസർ ഇവിടെ വന്നിരുന്നു. അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ, അദ്ദേഹം ഈ കുട്ടനാടിന്റെ കൃഷിയും പ്രശ്നങ്ങളും എല്ലാം പഠിക്കാനായിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു അമേരിക്കക്കാർക്ക് ജൈവ ഭക്ഷണം തന്നെ, വിഷയില്ലാത്ത ഭക്ഷണം തന്നെ. ഞാൻ അവർക്കത് കൃഷി ചെയ്യാം, അവർ കൃഷി ചെയ്ത് ജൈവ കൃഷി ചെയ്ത് അവരുടെ മണ്ണ് നശിപ്പിച്ചിരിക്കുന്നു. ആ പ്രശ്നം ചർച്ച ചെയ്യാനാ പറഞ്ഞത്. ഞാൻ ജൈവകൃഷി പറഞ്ഞു. ജൈവകൃഷി ചെയ്തിട്ട് അമേരിക്കയിൽ മണ്ണ് നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതെന്താ പ്രശ്നം എന്ന് അവർക്ക് പിടികിട്ടില്ല. ഞാൻ പറഞ്ഞു ജൈവ അമേരിക്കക്കാർക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് ജൈവ ഭക്ഷണം വേണമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? ആണ്. നിങ്ങൾക്ക് ജൈവകൃഷി ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം ചോദിച്ചു, നിങ്ങളുടെ ജീനിൽ കൃഷി ഇല്ല, നിങ്ങളുടെ ജീനിൽ കൃഷി പോയി. പക്ഷേ ഇന്ത്യയിലെയും ചൈനയിലെയും മനുഷ്യരുടെ ഉള്ളിൽ ജീനിൽ കൃഷി കിടപ്പുണ്ട്. ഞാൻ ആളെ തരാറുള്ളത് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അമേരിക്കയിൽ കൃഷി ചെയ്യാൻ മണ്ണ് സുന്ദരം മണ്ണാണ്, കേരളത്തെക്കാളും വിലക്കുറവാണ്. നേരെ അമേരിക്കയ്ക്ക് പോകാമെങ്കില് കേരളത്തിന്റെ പകുതി വിലയ്ക്ക് മണ്ണ് കിട്ടും. അത്രയ്ക്ക് സുലഭമായ സൂപ്പർ സോയില് അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തരാം. ഞാൻ ഇന്ത്യയിലെയും ചൈനയിലെയും കർഷകരെ ഉണ്ടാക്കി അങ്ങോട്ട് തരാം. പക്ഷേ നിങ്ങൾ തയ്യാറുള്ള ഒറ്റ കണ്ടീഷൻ, ഫസ്റ്റ് പ്രിഫറൻസ് വിസ കൃഷിക്കാരന്റെ ഭാഗമാണ്. ഫസ്റ്റ് പ്രിഫറൻസ് കർഷകന് വേണ്ടിയിട്ട് തരണം. ആറുമാസം ഞാൻ വിട്ടുതരുള്ളൂ. ആറുമാസം അവർ വീട്ടിൽ പോയി. നിങ്ങളുടെ വിചാരം നിങ്ങൾ അമേരിക്ക എന്ന് പറഞ്ഞാൽ കണ്ണു വീഴുന്നു. വീഴത്തില്ല എന്ന് പറഞ്ഞു, കർഷകൻ വീഴത്തില്ല. അവന്റെ മണ്ണ് ഇവിടെ കിടപ്പുണ്ട്, ആ മണ്ണ് തേടി അവിടെ വരും. ഞാൻ പറഞ്ഞ് പലരുടെയും കാണിച്ചു കൊടുത്തു. ദുബായിലോ അമേരിക്കയിലോ ഒക്കെ ജോലി റിസൈൻ ചെയ്തിട്ട് കിടക്കുന്ന മണ്ണിനെ സംരക്ഷിക്കാനായിട്ട് തിരിച്ചു വന്നിരിക്കുന്ന മനുഷ്യരുടെ എണ്ണയുടെ ഉണ്ട്. ഞാൻ കാണിച്ചു കൊടുത്തു അവരുടെ, ആ നിങ്ങളുടെ മണ്ണൊന്നും ഞങ്ങൾക്ക് വേണ്ട, അമേരിക്ക വലിയ ആരാണെന്നൊന്നും വിചാരിക്കേണ്ട. കർഷക മനസ്സുണർന്ന അവന്റെ മണ്ണ് സംരക്ഷിക്കാനായി അവൻ തിരിച്ചു വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ആറുമാസം തരാം, തിരിച്ചിവിടെ വരണം. ടസ്റ്റ് ഇവിടെ വന്ന് അങ്ങനെ പോയിരിക്കുകയാണ്. അത് ഡിസ്കഷൻ കഴിഞ്ഞ് പോയിരിക്കുകയാണ്. അതൊരു ജയിലിനകത്ത് ഡിസൈനാണ്. ഫ്രീഡം ഇൻ പ്രിസൺ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്ട് തയ്യാറാക്കി പോയിരിക്കുകയാണ്. അതിനകത്ത് ജൈവകൃഷി സ്റ്റാർട്ട് ചെയ്യണം. എവിടെയൊക്കെ ജൈവകൃഷി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞ ഫസ്റ്റ് പ്രിസണ് ജയിലിൽ, സെക്കൻഡ് കർഷക കുട്ടികളിൽ, സ്കൂളുകളിൽ, രണ്ടിടത്തും ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പ്രസിദ്ധിക്കുക. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ജൈവകൃഷി വളരെയധികം മുന്നേറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷനും ഡിഫറൻ്റ് ആണ്. ഓരോരുത്തരും ഏത് മേഖലയിൽ നിൽക്കുന്നോ ആ മേഖലയിൽ കൂടുതൽ സജീവമാകുക. വിത്തിന്റെ കാര്യത്തിൽ നിൽക്കുന്നവര് വിത്തിന്റെ കാര്യത്തിൽ. ഇപ്പൊ സുഭകേശന്റെ കാര്യം തന്നെ എടുത്ത്, സുഭകേശൻ നിങ്ങൾക്കറിയാം, കഞ്ഞിക്കുഴി പയർ എന്നൊരു പയർ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഇല്ലേ? ആ കഞ്ഞിക്കുഴി പയർ ഉണ്ടാക്കിയെടുത്ത ആളാണ് സുഭകേശൻ. മനസ്സിലെ കഞ്ഞിക്കുഴി പയർ ഉണ്ടാക്കിയെടുത്താണ്. കർഷകനാണ്, സാധാ കർഷകൻ. ഇപ്പൊ സാധാ കർഷകന് പറ്റില്ല, ഇത് പറ്റും. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത പയറിന്റെ അവകാശം ഞങ്ങളുടെ കൃഷി ഓഫീസർ അയാളാണെന്ന് പറഞ്ഞാണ്. മനസ്സിലല്ലേ? ഒരു സാധാരണ കർഷകൻ ഉണ്ടാക്കിയെടുത്ത പയർ സുഭകേശനല്ല. സുഭകേശൻ ഇവിടെ ഞങ്ങളുടെ ഒരു പേര് പറയണില്ല.
അതല്ലേ ജി എസ് വിശ്വൻ എന്ന് പറയുന്ന കൃഷി ഓഫീസർ, അദ്ദേഹമാണ് ആ പയർ കണ്ടുപിടിച്ചത് എന്ന് അവകാശപ്പെട്ടിട്ട് രണ്ടുപേരെയും നെല്ലുഗവേഷണ കേന്ദ്രത്തിൽ കൃഷ്ണപുരത്ത് വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു. ശാസ്ത്രജ്ഞന്മാര് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ ഈ സുഭകേശൻ അവാർഡ് ചെയ്തു. ഇതൊരു കർഷകന് സാധ്യമാണ്, മനസ്സിലായില്ലേ? ഇതൊരു കർഷകന് സാധ്യമാണ്. എത്ര ഏലം വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം. ഏലം മേഖലയിൽ ഞള്ളാരി ഉണ്ടാക്കിയത് കർഷകനാണ്, കപ്പ ഉണ്ടാക്കിയത് കർഷകനാണ്, സകലതും കർഷകനാണ്. ആ കർഷകനെ ഒന്ന് ഉദ്ധരിച്ചു കൊടുക്കണം, പ്രൊമോട്ട് ചെയ്ത് കൊടുക്കണം, അംഗീകാരം കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. യാതൊരു പ്രശ്നവുമില്ല. ഒറ്റ കാര്യം ഗവൺമെന്റ് ചെയ്താണ്, അതാണ് ഞാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ന്യായമായ വിലയ്ക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണക്കാക്കി ഉൽപ്പന്നം എടുക്കണം. ഗവൺമെന്റ് തന്നെ എടുക്കണം, വേറെ ആരും ഗവൺമെന്റ് തന്നെ എടുക്കണം. ഗവൺമെന്റ് കൃഷിഭവനം വേറെ സകല ജോലി നിർത്തിക്കും. കൃഷി കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, കൃഷിയെ ഉയർത്താൻ വേണ്ടിയിട്ട് 54 ഏജൻസി വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഇന്ത്യയിൽ. 54 ഏജൻസി, ബാങ്ക്, കൃഷിഭവൻ, കൃഷി ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ അവിടെ തുടങ്ങിയിട്ട് 54 ഏജൻസി ഉണ്ട്. സകല ഏജൻസി നിർത്തിക്കൊള്ളാം, സകല ഏജൻസി നിർത്തിയിട്ട് ഒറ്റ ഏജൻസി കർഷകൻ ഉത്പാദിപ്പിക്കുന്ന അവന്റെ വീടിന്റെ മുറ്റത്തി എന്ന് ന്യായമായ വില ഉത്പാദന ചെലവും ഒരു പ്രോഫിറ്റും കൂടി കൊടുത്ത് എടുക്കണം. പൊതുസമൂഹത്തിന്റെ വിഷമില്ലാത്തത് നൽകുന്ന കർഷകന്റെ രേഖ ഉണ്ടാവണം. എത്ര ക്വാണ്ടിറ്റി നൽകുന്നതിനുള്ള രേഖ ഉണ്ടാവണം. അതിന്റെ അടിസ്ഥാനത്തിൽ അവന് ബോണസും പെൻഷനും കിട്ടും. ഇത് നമ്മളുടെ ഒരു ആവശ്യമാണ്. നമ്മൾ ചെയ്താൽ മാത്രം പോരാ, ഇവിടുത്തെ കർഷകനെ നിലനിർത്തേണ്ടതുണ്ട്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്നു. ഈ ഒരൊറ്റ കാര്യം മതി. നിങ്ങളുടെ ഒരു സബ്സിഡിയും വേണ്ട, നിങ്ങളുടെ ഒരു വിത്തും വേണ്ട, ഞങ്ങൾക്ക് ഒരു സാധനം ഞങ്ങൾക്ക് വേണ്ട. കർഷകൻ ഉത്പാദിപ്പിക്കുന്നത് 1/2 കിലോയാണെങ്കിൽ ആ 1/2 കിലോ അവന്റെ വീട്ടുമുറ്റത്ത് നിന്ന് എടുക്കണം, പറയുന്ന വിലയ്ക്ക് എടുക്കണം. ഇത് നടക്കില്ലെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ നടത്തി നടക്കണം, പറയണ വില കിട്ടും. വില കിട്ടാനുള്ള ഒരു സംവിധാനം ഞാൻ പല വഴികളിൽ മാർക്കറ്റിംഗ് നോക്കും. ഇതല്ല മാർക്കറ്റിംഗ്. അതായത് സമൂഹത്തിന് വിഷമില്ലാത്ത ഭക്ഷണം ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിന്റേതാണ്, സമൂഹത്തിന്റെ പ്രതിനിധിയായ ഗവൺമെന്റിന്റേതാണ്. അങ്ങനെയുള്ള കർഷകന്റെ ഉൽപ്പന്നം എടുക്കണം. 10,000 കിലോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവനൊരു നിശ്ചിത പെൻഷൻ കിട്ടണം. 20,000 ആണ് കിട്ടുന്നതെങ്കിൽ ഇരട്ടി പെൻഷൻ കിട്ടണം. 40,000 ആണെങ്കിൽ അതിന്റെ ഇരട്ടി പെൻഷൻ കിട്ടണം. ഉൽപാദനത്തിന് ആനുപാതികമായ പെൻഷൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ആവശ്യത്തിന് സാധനം ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടായില്ലേ നിങ്ങളുടെ അനുഭവത്തിൽ? എന്താണ് ഉണ്ടാകുന്നത്? അവരത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ മിച്ചം വീട്ടിലുള്ള കഴിഞ്ഞിട്ട് എടുക്കാനൊരു സംവിധാനം ഉണ്ടെങ്കിൽ എല്ലാവരും തയ്യാറാണ്, സകലും തയ്യാറാണ്. പെൻഷൻ ഗവൺമെന്റിന്റെ പെൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അഡീഷണൽ പെൻഷൻ ഈ കൃഷിയിൽ നിന്നും കിട്ടണം. കിട്ടണ്ടേ? ഗവൺമെന്റ് ജോലി ചെയ്യുന്നതിന് ഒരു പെൻഷൻ കിട്ടണമുണ്ട്. പോരാ, മിച്ചം സമയത്ത് അവൻ വീട്ടിൽ കൃഷി ചെയ്ത് പൊതുസമൂഹത്തിന് വിഷമില്ലാത്തത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കും അഡീഷണൽ പെൻഷൻ കിട്ടുന്ന ഒരു സംവിധാനം വന്നാൽ ഇവിടെ വിപ്ലവം നടക്കും. യഥാർത്ഥ കാർഷിക വിപ്ലവം നടക്കുന്ന അപ്പോഴേ അവർ വരുള്ളൂ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കണം. എല്ലാവരും അതിനു വേണ്ടിയിട്ട് എഴുതുന്നവർ ആ മേഖലയിൽ, അതായത് ഫാർമർ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു നിലപാടെടുക്കും. ഫാർമർ ഫസ്റ്റ്, ഫാർമർ ഫസ്റ്റ് എന്ന് പറഞ്ഞാല് അതായത് ഇവിടുത്തെ പ്രഥമ പൗരൻ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്ന് പറയുന്നത് പ്രസിഡന്റാണ് അല്ലേ? മനുഷ്യന്റെ പ്രഥമ ആവശ്യം എന്ന് പറയുന്ന ആരാണ്? ആവശ്യം എന്താണ്? നമ്മുടെ പ്രഥമ ആവശ്യം എന്താണ്? ഭക്ഷണം അല്ലേ? അത് ഉണ്ടാക്കുന്നത് ആരാണ്? അപ്പൊ അവനാരാണ്? കർഷകനാരാണ്? പ്രഥമ പ്രജയാണ്. ആ പ്രഥമ പ്രജയ്ക്ക് പ്രഥമ പൗരന്റെ പരിഗണന കിട്ടണം. അതാണ് നമ്മുടെ ആവശ്യം. പ്രഥമ പ്രജയ്ക്ക് പ്രഥമ പൗരന്റെ പരിഗണന കിട്ടണം. ഇവിടെ നമ്മുടെ ജനാധിപത്യത്തിൽ മെജോറിറ്റിക്ക് അല്ലേ ഭൂരിപക്ഷം? മെജോറിറ്റി തീരുമാനിക്കണതല്ലേ നടക്കേണ്ടത്? അല്ലേ, അത് നടക്കണില്ല. അത് നടത്തിക്കൊടുക്കണം. മെജോറിറ്റിയെ പ്രഥമ പ്രജയുടെ പരിഗണന കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള പ്രജകളുടെ കാര്യം. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ കാര്യമായാലും ശരി, ബാക്കിയുള്ള ഏത് പ്രജകളുടെ കാര്യമായാലും പ്രഥമ പ്രജ, വിഷമില്ലാത്ത ഭക്ഷണം സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന
ഒരു വിഭാഗം അവരെ പരിഗണിക്കണമെന്നുള്ള ഒരു ഡിമാൻഡ്. ഇത്രയാണ് എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത്. കൃഷിയുടെ കാര്യത്തിൽ പഠിക്കാനൊന്നുമില്ല, കാരണം കൃഷി പഠിച്ച് പഠിച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല, ഒന്നുമില്ല. പഠിക്കാൻ ഒറ്റക്കാര്യം ചെയ്താൽ മതി. ഒറ്റക്കാര്യം ഫണ്ടമെന്റൽ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ കാണുന്നത് ഈ ഭൂമിയിലെ നാച്ചുറൽ റിസോഴ്സ്, ഫണ്ടമെന്റൽ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെ ചെയ്തിരിക്കണം എന്ന് മാത്രം പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഇവിടുത്തെ ഫണ്ടമെന്റൽ, നമ്മളിപ്പോ റിസോഴ്സ് എന്ന് പറയുന്നത് കാട് റിസോഴ്സ്, പുഴ റിസോഴ്സ്, കായൽ റിസോഴ്സ്, കടല് റിസോഴ്സ്, കരിമണൽ റിസോഴ്സ്, ഓയിൽ റിസോഴ്സ്, കണ്ണൻ ചെയ്തെടുക്കണ ചെമ്പ്, കമ്പി, ഇരുമ്പ്, ഇതൊക്കെ റിസോഴ്സ് ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതൊന്നും അല്ല റിസോഴ്സ്. ഇവിടുത്തെ പ്രധാന റിസോഴ്സ് എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. ആ സൂര്യപ്രകാശത്തെ പിടിച്ചെടുക്കാൻ സസ്യജാലങ്ങൾക്ക് മാത്രമേ കഴിയൂ. ആ സസ്യജാലങ്ങൾ കൊണ്ട് സൂര്യപ്രകാശത്തെ പിടിച്ചെടുത്ത് മണ്ണിലേക്ക് ചേർക്കുക. ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ബാക്കി എല്ലാം നാച്ചുറൽ പ്രോസസ്സാണ്. സൂര്യപ്രകാശം പാഴാക്കരുത്. ഞാൻ ഇത്രയും ചാസികൾ വെച്ചിട്ടും ഈ വീഴുന്ന സൂര്യപ്രകാശം, ഈ തിണ്ണയിൽ വീഴുന്ന സൂര്യപ്രകാശം നമ്മൾ ശേഖരിക്കുന്നില്ല. അത് പാഴാണ്, എന്നേക്കുമായിട്ടുള്ള പാഴാണ്. ഇനി ഇതിനെ കൂടുതൽ ഡെൻസാക്കണം. അതാണ് ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലെ താഴോട്ട് വീഴുന്ന സൂര്യപ്രകാശം മണ്ണിൽ പതിക്കാതെ പിടിക്കാൻ പറ്റുന്ന കുറെ ചെടികൾ, ആ ചെടികളൊക്കെ കൂടി എടുത്തിട്ട് ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്യണം. ജോലി ചെയ്ത് കഴിഞ്ഞാൽ കാടായി എന്ന് പറഞ്ഞാൽ വെറും കാടാണ്, വെറും കാടയായതാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണം വിളയുന്ന കാടാണ്. പക്ഷെ വെറും കാട് ഉണ്ടാക്കാതെ ഭക്ഷണം വിളയുന്ന കാട് ഉണ്ടാക്കാൻ പറ്റില്ല. വെറും കാട്, അതായത് നമ്മൾ വിചാരിക്കുന്ന ഒന്നിനും കൊള്ളുകയല്ലെന്ന് വിചാരിക്കുന്ന സസ്യങ്ങളെ ഉപയോഗിച്ചൊരു കാട് ഉണ്ടാക്കിയാൽ ആ കാടിന്റെ പാറ്റേണിൽ ഭക്ഷണം വിളയുന്ന ഒരു കാട്. അത് ഫ്രൂട്ട് ട്രീസ്, ആരാണ് ഫ്രൂട്ട് ട്രീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. എല്ലാവരും ഫ്രൂട്ട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, പരമാവധി ഫ്രൂട്ട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാല് ഫ്രൂട്ട്സ് ആണ് നാച്ചുറൽ ഫുഡ്. അരി നിരോധിക്കാൻ പോവുകയാണ്, താമസിയാതെ അരി കഴിച്ചാൽ കുഴപ്പമാണെന്നുള്ള വാർത്ത നിങ്ങൾ കേട്ടു. ഗോതമ്പ് കഴിച്ചാൽ കുഴപ്പമാണെന്നുള്ളത് കേട്ടു, ഗോതമ്പ് കഴിച്ചാൽ വലിയ കുഴപ്പമാണെന്നുള്ളത് കേട്ടു. അരിയും താമസിയാതെ തന്നെ കുഴപ്പമാണ്, ഉടനെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കഴിച്ചതെന്ന് പറയും. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മില്ലറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യർ. തൽക്കാലത്തേക്ക് അരിയിൽ നിന്നും മാറിയാൽ ഉടനെ തന്നെ രണ്ടു നേരം മില്ലറ്റിലേക്ക് മാറിക്കൊള്ളുക. രക്ഷപ്പെടണം ഇപ്പൊ തന്നെ സകല മില്ലറ്റ്സിലേക്ക് മാറിക്കൊള്ളുക. രണ്ടു നേരം മില്ലറ്റ്, ഇന്ന് ഞാൻ മില്ലറ്റിന്റെ ഒരു ചെറിയ ബോളി തരും എല്ലാവർക്കും. മില്ലറ്റിന്റെ ബോളി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 19 ബോളി എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുണ്ടാക്കുന്നുണ്ട് ഒരു വീട്ടില്. ആരാണെന്നറിയാമോ, അമേരിക്കയിൽ ജോലി ഉണ്ടായിരുന്ന IT മേഖലയിലെ അമേരിക്കൻ ജോലി ചെയ്തിരുന്നവര് ഭർത്താവ് ബോഷ് കമ്പനിയിൽ, ജർമ്മനിയുടെ ബോഷ് കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്ന എഞ്ചിനീയർമാർ രണ്ടുപേരും റിസൈൻ ചെയ്തിട്ട് അവരിവിടെ വന്ന് പശുവിനെയും വളർത്തി കൃഷിയും ചെയ്ത് ജീവിക്കുന്നുണ്ട് മോഹമ്മയില്. അപ്പൊ അവര് ഈ മില്ലറ്റുകൾ അവരുടെ ഫ്രണ്ട്സിന്റെ നിന്നൊക്കെ വരുത്തി അവര് തിന്നാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു നിങ്ങൾ മാത്രം തിന്നിട്ട് എന്താ കാര്യം, ഞങ്ങൾക്കും വേണ്ടേ, എന്നാൽ ഞങ്ങൾ അവർക്ക് കൂടി വരുത്തി തരാന്ന് പറഞ്ഞു. അങ്ങനെ വരുത്തിയിട്ട് വരുന്നത് ഞാൻ പറഞ്ഞു അതും കാര്യമില്ല, അതും കാര്യമില്ല, ഇത് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു, ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, ആദ്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരിക, ഞങ്ങൾ തിന്ന് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്ന കാര്യം പഠിപ്പിക്കാനൊരു രീതി ഉണ്ടാകും. അപ്പൊ അതും സ്റ്റാർട്ട് ചെയ്യുകയാണ്.